அങ്ങനെ அடுத்த દ્રશ્યത്തിലേക്ക് കടക്കുകയാണ് சிப்பாயుக்கே ساتھ ઘોડે પર સવાર ബീർബൽ സ്വരാജ്യോപര് ഖർജിത അതായത് നമ്മുടെ സിപാഹിയും പട്ടാളക്കാരുടെ കൂടെ ഗോഡീപർ സവാർക്കർക്ക് എങ്ങനെയാണ് കുതിരപ്പുറത്ത് കയറിയിട്ട് ആര് വരികയാണ് നമ്മുടെ ആ ജല്ലാദ് ബീർബൽ സിംഗ് എന്ന് പറഞ്ഞില്ലേ നിർദ്ധയനായിട്ടുള്ള ആ ബീർബൽ സിംഗ് ആ ഇൻസ്പെക്ടർ ബീർബൽ സിംഗ് കടന്ന് വരികയാണ് സ്വരാജോപൂർ ഖർജിത സ്വരാജുകളോട് വലിയ സൗണ്ടിൽ അല്ലെങ്കിൽ ഗർജിച്ചു കൊണ്ടാണ് കടന്നു വരുന്നത് എന്താ പറയുന്നത് ബീർബൽ സിംഗ് റുക് ജാവു ലോകോങ്കോക്കും ആ നിൽക്ക് ആ എന്ന് പറഞ്ഞാല് അവിടെ നിൽക്ക് തുമലോ ഗോ കോ അപ്പൊ ജാഥ കടന്നു വരുമ്പോ അവരോട് പറയണേ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഓർഡർ ഇല്ല എന്ന് പറഞ്ഞാല് ഓർഡർ എന്നിട്ടോ ജുലൂസ് മീ ദിൻ സേ ഗുസൂർ ഫുസൂർ സി കനാം ഹേ ബീർബിൾ സിംഗ് എന്താ പറയുന്നത് ഇപ്പം ജുലൂസിൽ ഈ ജാഥയിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെയ്യുക നമ്മൾ കുശു കുശിക്കുക എന്ന് പറയുറുറുക്കാന്നൊക്കെ പറയില്ല അതാണ് ഗുസൂർ ഫുസൂർ കറി എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം എന്തവര് പറയ ജുബാൻ എന്ന് പറഞ്ഞാൽ പതിഞ്ഞ സ്വരത്തിൽ അതായത് അടക്കിയ സുഖസ്വരെന്നൊക്കെ പറയില്ലേ മെല്ലെ സംസാരിക്കും ഇങ്ങനെ എന്താണ് അവർ അടക്കം പറച്ചിൽ അല്ലെങ്കിൽ കുശിച്ചുക്കുന്നത് ആ ഭായ് ആ ഏ നയ ദാരോഗാ ഹേ സിക്ക നാം ഹെ ബീർബൽ സിംഗ് അത് നമ്മുടെ പുതിയ ഇൻസ്പെക്ടറാണ് അവരുടെ പേരാണ് ബീർബൽ സിംഗ് സുനാ ഹെ എന്താ കേട്ടിട്ടുള്ളത് ബഹു ജല്ലാതെ ഒരു ദയവില്ലാത്ത മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു ആക്ട്രസനാണ് എന്ന് കേട്ടിട്ടുണ്ട് ശാന്ത് ഭയ്യോ ഉഷാന്ത് सुनो इब्राहिम अली दारोगा से क्या कह रहे हैं अब अड़ता कथापात्र इब्राहिम अली ऊंचे स्वर स्वरम स्वर दारोगा साहब मैं आपको इतमी दिलाता हूँ कि किसी किस्म का दंगा फसाद न होगा हम दुकानें लुटने या मोटरन तोड़ने नहीं निकले हैं हमारा मकसद इससे कहीं ऊंचा है, कही है। दारोगा साहब മേ അബ്കോ ഇത്മിനാൻ ദില്ലാത്താഹു ആ ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകണം ഇത്മിനാൻ എന്ന് പറഞ്ഞാൽ വാക്ക് നൽകുന്നു എന്താണ് വാക്ക് നൽകുന്നത് കിസി കിസ്മക്ക് ദംഗാ ഫസാദിനെ ഹോകാം കിസി കിസ്മക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു വിധത്തിലും കിസി കിസ്മെന്ന് പറഞ്ഞാൽ ഏത് ഒരു വിധത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ദംഗാ ഫസാദിനെ ഹോകാം കോലാഹലങ്ങളെന്ന് പറഞ്ഞാൽ ശല്യം ജയിലലും കോലാഹലങ്ങളും ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾ എന്തിനു വന്നതല്ല അഹം ദുക്കാനേയും ലൂട്ടിനെയും ആ മോട്ടറേം തോടിനെ നിഹി നിക്കളേ ഹേ ഞങ്ങള് കടകള് കുത്തി പൊട്ടിക്കാനോ അല്ലെങ്കിൽ ആ കടകളൊക്കെ പൊളിച്ചിടാനോ അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ തകര്ക്കാനോ ഒന്നും വന്നതല്ല മോട്ടറേയും എന്ന് പറഞ്ഞാൽ വാഹനങ്ങളൊക്കെ തകര്ക്കാനോ ഒന്നും വന്നതല്ല എന്തിനാണ് ഞങ്ങള് വന്നത് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് മക്സദ് എന്ന് പറഞ്ഞ ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ് എസ് ഏ കഹി ഊഞ്ചഹ അതിനേക്കാൾ വലുതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ബീർബൽ സിംഗ് എന്താ പറയുന്നത് ഇബ്രാഹിം സാഹബ് മുഹ കി ജുലൂസ് എഹാംസ്യാഗെ എന്ന ജാനേപ്പായി ആ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞൊരു കാര്യമില്ല എൻ്റെ ആജ്ഞ എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ഓർഡർ എന്താണെന്ന് വെച്ചാൽ ജുലൂസ് എഹാംസ്യാഗ് എന്ന ജാനേജായി ആ ഇത് കടന്നിട്ട് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ആ എന്ത് പോവില്ല ആ ജുലൂസ് പോവില്ല എന്നാണ് പറഞ്ഞല്ലേ ജാത ഇവിടെ വരേയുള്ളൂ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അനുവാദം ഇല്ല അപ്പോൾ ഇബ്രാഹിം അല് ചോദിക്കുകയാണ് ആ പപ്പ നീ ഓബ്സർവൻസി ജരാ പൂച്ചനല്ലേ ആ നിങ്ങൾ നീ ഓബ്സർവെന്നാണ് ഓഫീസറ് നിങ്ങൾ മൂന്ന് മുതിർന്ന ഓഫീസറൊക്കെ ഉണ്ടാവില്ല ഓഫീസറോടൊന്നും ചോദിക്കുന്നില്ലേ ജരാ പൂച്ചിനല്ലേ ഇപ്പം ബീർബൽ സിംഗ് എന്താ പറയുന്നത് മേസ് കെ കോറുത്ത് നെയ് സംജത് ആ എനിക്കിത് ചോദിക്കേണ്ട ആവശ്യമായിട്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതായത് ഇതൊരു നെവർ മൈൻഡ് എന്നുള്ള രീതിയിലാണ് ആര് പറയുന്നത് ബീർബൽ സിംഗ് പറയുന്നത് ആ എനിക്കിത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല എനിക്കത് ഒരു ഓഫീസറോട് ചോദിക്കണം എന്നുള്ള ആവശ്യമായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ ഇബ്രാഹിം അല്ല എന്താ പറയുന്നത് तो 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 हम 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 लोग 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 यही बैठते हैं जब आप चले जाएंगे जाएंगे निकल पा അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം ഞങ്ങള് നേരത്തെ പറഞ്ഞ പോലെ വാഹനങ്ങൾ തകർക്കാനോ കടകൾ പൊളിക്കാനോ ഒന്നും വന്നതല്ല ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം ജബ് ആപ്ലോക് ജായെങ്കി നിങ്ങളെപ്പോഴാണോ പോകുന്നത് അപ്പോൾ ഞങ്ങളും പോയിക്കോളാം എന്ന് പറയണേ ബീർബൽ സിംഗോ യഹാം ഘടേ ഹോനേക്കാബി ഹുക്കും നെയഹി ഹെ ഇവിടെ നിൽക്കാൻ പോലും നിങ്ങൾക്ക് അനുവാദമില്ല ആബ് ലോകം കോപ്പസ് ജോനാ പടയി നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുക തന്നെ വേണം എന്ന് പറയണീർബൽ സിംഗ് ഇപ്പൊ കേട്ടഡ് ഇബ്രാഹിം അലി ഗംഭീരദാസി ഗാംഭീരത്തോടെന്ന് പറയുന്നത് വാപ്പസ് തിരിച്ചൊന്നും ഞങ്ങൾ പോവില്ല ആപ് കോ നിങ്ങൾക്ക് എന്നല്ല ഇനി ആർക്കും ഹമേ രോക്നേക്കാ കോ ഞങ്ങളെ തടയാനോ ഒരു അധികാരവും ഹക്കുന്ന അധികാരവും നിങ്ങൾക്കില്ല आप आप अपने सवारों जंगीनों और को जोर से हमें हमें रोकना चाहते हैं रोक लीजिए मगर आप लौटा ആ പപ്പനെ നിങ്ങൾ തടയാനാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ തടഞ്ഞോളൂ എന്തിനെ കൊണ്ട് സവാരവും കുതിരകളുണ്ടല്ലോ സംഗീനോ വയണറ്റ് വയണറ്റ് എന്ന തോക്കിനറ്റത്തുള്ള കൂർത്ത ആയുധത്തെയാണ് സംഗീന എന്ന് പറയുന്നത് പിന്നെ ബന്ധുക്കോ തോക്കുകളുണ്ടല്ലോ അതിനെ കൊണ്ട് ഞങ്ങൾ തടയാനാണ് നിങ്ങളുടെ ഭാവമെങ്കിലും നിങ്ങൾ തടഞ്ഞോളൂ മകർ എന്നാലും ആപ്പ് അമേ ലൗട്ടാൻ ഹിസക്തിയാണ് ഞങ്ങളെ തിരിച്ച് പറഞ്ഞയക്കാൻ ഒരു അധികാരവും നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം ഇല്ല അതിനുള്ള ഒരു അധികാരം നിങ്ങൾക്കില്ല എന്നാണ് പറയുന്നത് സിംഗോ തൈഷ്മെ അപ്പോൾ ഇത് കേട്ടതോടുകൂടി ബിർബൽ സിംഗ് ദേഷ്യം വന്നു അല്ലേ തൈഷ് എന്ന ദേഷ്യം വന്നു ഹമാൻ ഹുക്കും പട ഞാൻ എന്താ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ എന്നുള്ള രീതിയിൽ ഹുക്കും ഓർഡർ ഓർഡർ എന്താ നിങ്ങൾ കേൾക്കുന്നില്ലേ ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് इब्राहिम अलिंद परिंद न जाने वह दिन कब आएगा जब हमारे भाई बंद ऐसे हुक्म की तामिल करने से साफ इनकार कर देंगे जिनके मजा महज അപ്പം ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ജബ് ഹമാരെ ഭായ്ബന്ത് ആ എന്നാണ് ആ ദിവസം കടന്നു വരുക എന്നറിയില്ല ഏത് ദിവസം ജബ് ഹമാരേ ഭായ് ബത് ആ നമ്മളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആളുകൾ ഏ സി ഹോക്കും ഇങ്ങനെയുള്ള ഒരുപാട് ഓർഡറുകളെ താമൽ കർണേസി അനുസരിക്കാതിരിക്കുന്നതിൽ നിന്നും സാഫ് ഇൻകാർ കർത്തിക്കുക അവരെന്ത ചെയ്യുക തിരസ്കരിക്കുക അവരുടെ എന്തൊക്കെ ഓർഡർ അവർ നൽകി അതിനൊക്കെ തിരസ്ക തീർച്ചയായും തിരസ്കരിക്കുക എന്നാണ് സാഫിൻ കാർ ദാർഗെങ്കിൽ മാത്രമല്ല അജിൻക്ക് മനുഷ്യ മഹസ് മനുഷ്യന്ന് പറഞ്ഞാൽ ആഗ്രഹം മഹസ് എന്ന് പറഞ്ഞാൽ മാത്രം കൗമെന്ന് പറഞ്ഞാൽ രാഷ്ട്രം ഗുലാമിക്ക് ജിഞ്ചിരുമെന്ന് പറഞ്ഞാൽ അടിമച്ചങ്ങല ജക്കഡേന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിഞ്ഞു കെട്ടുക എന്ന് പറയില്ലേ അതാണ് എന്ന് പറഞ്ഞാൽ കെട്ടിയിടുക വരിഞ്ഞ് കെട്ടുക അപ്പോൾ എന്താ പറയുന്നത് ആ നമ്മളെ നമ്മുടെ രാഷ്ട്രത്തെ അവരെന്താ ചെയ്യുന്നത് അവർ പൊതുവേ അടിമച്ചങ്ങൾ കൊണ്ട് തന്നെ വരിഞ്ഞു മുറുക്കി കെട്ടുകയാണ് ചെയ്യുന്നത് വെറും അടിമകളെ പോലെയാണ് നമ്മൾ കാണുന്നവർ ആര് ബ്രിട്ടീഷുകാർ അപ്പോൾ ആ അടിമച്ചങ്ങൾ ആ വരിഞ്ഞ് കെട്ടുന്നതിൽ നിന്നും എല്ലാ അവരുടെ ഓർഡറുകളിൽ നിന്നും തിരസ്കരിച്ചുകൊണ്ട് എന്നാണ് നമ്മളുടെ ബന്ധുജനങ്ങൾ ആ അങ്ങനെയുള്ളൊരു ദിവസം എന്നാണ് കടന്നു വരികയെന്ന് ആര് പ്രത്യാശിക്കുകയാണ് ഇബ്രാഹിം അലി പ്രത്യാശിക്കുകയാണ് അപ്പോൾ ബീർബൽ സിംഗോ വിനമ്രു ഹോക്കർ ആ പിന്നെ അത്രയും നേരം ദേഷ്യത്തിലായിരുന്ന നമ്മുടെ ബീർബൽ സിംഗ് ഒന്ന് വിനമ്രു ഹോക്കർ കുറച്ച് ദൈവവരുത്തി എന്താ പറയുന്നത് ഡി എസ് പി സാഹബ് ആര ഹെ ഹെ ഇബ്രാഹിം സാഹബാ ഡി എസ് പി സാഹബ് വരുന്നുണ്ട് ഇബ്രാഹിം സാഹബ്സെ പഹലേ അതിനു മുന്നേ ആപ്പ് ലോക്ക് വാപ്പസ് ലൗഡ്ജായി നിങ്ങൾ പിരിഞ്ഞു അല്ലെങ്കിൽ തിരിച്ചു പോകും പക്ഷേ സ്വരാജി എന്താ പറയുന്നത് സ്വരാജി സമവേതസ്വർമ്മയും ജായെങ്കി ഹം നഹിൻ ജായെങ്കി സ്വരാജികളൊക്കെ ആ ഒരേ സ്വരത്തിൽ എന്താ പറയുന്നത് ഹം നഹിൻ ചായങ്കി ഞങ്ങൾ എവിടേക്കും പോവില്ല ഞങ്ങൾ ഇനി പോവുകയില്ല എന്ന് പറഞ്ഞാൽ ഹം നെഹിൻ ജായെങ്കി ഞങ്ങൾ തിരിച്ചു പോകില്ല അപ്പോൾ ബീർബൽ സിംഗോ ഫിർസെ സോഷലേ ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്ക് ബഹു നുക്സാൻ ഉഠാനെ പടയുക നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് നഷ്ടം കൈവരും ഒരുപാട് നഷ്ടം നിങ്ങളെ സഹിക്കേണ്ടി വരും ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്ക് പക്ഷേ സ്വരാജി സമവേദസ്വർമ്മയും പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഒരേ സ്വരത്തിൽ എന്താ പറയുന്നത് ഹമേ കോയ് മലാൽ നഹി ആ ഞങ്ങൾക്കൊരു ദുഃഖവും ഇല്ല മലാൽ എന്ന് പറഞ്ഞ ദുഃഖവും ഇല്ല ഭാരത് മാതാക്കി ജയ് ജയ് ഭാരത് ജയ് ഭാരത് ഭാരത് മാതാക്കി ജയ് ജയ് ഭാരത് ബിർബൽ സിംഗോ ഇത്രയും നേരം വിനമ്പ്രുഹോക്രും ദേശത്തോടും ഇങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ ആ ദേശാത്മക സ്വർണം പിന്നെ ആജ്ഞ നൽകിക്കൊണ്ട് സിപാഹ്യോ ലാറ്റി ചാർജ് കരോ പട്ടാളക്കാരെ ലാറ്റി ചാർ ലാറ്റി ചാർജ് ലാറ്റി ചാർജേക്ക് ധ്വനി പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണ് ലാറ്റി ചാർജിൻ്റെ ധ്വനിയും ഗോഡോയ്ക്ക് ടാപ്പും ആറു ഹിൻ ഹിനാനക്കി ആവാസോ കി ബീച്ച് സ്വരാജ്യവും കെ ഗൽ ഹോനയ്ക്ക് ആർത്ത് സ്വർ എന്താണ് കോഡോക്ക് ടാപ്പും കുതിരയുടെ കുളമ്പുടി ശബ്ദങ്ങളും പിന്നെ ഹിൻഹിനാക്കി ആവാസ് അവരുടെ കുതിരകളുടെ സ്വരവും ആവാസവും കെ ബീഷ് അതിനൊക്കെ ഇടയിൽ ആ ശബ്ദത്തിൻ്റെയൊക്കെ ഇടയിൽ ആരുടെ ശബ്ദവും സ്വരാജ്യവും കെ ഖായൽ ഹോനേക്കെ ആർത്തസ്വർ അവർക്ക് പരുക്ക് പറ്റുന്ന അവരുടെ ആ അവരെ ആക്രമിക്കണം അവരുടെ ആ ദയനീയമായ കരച്ചിനൊക്കെ കേൾക്കുകയാണ് ഗായൽ ഹോനേക്കായൽ എന്ന് പറഞ്ഞാൽ പരിക്കു പറ്റുന്ന ആർത്തസ്വർ എന്ന് പറഞ്ഞാൽ ദയനീയ സ്വരവും കേൾക്കുകയാണ് ബീർബൽ സിംഗ് ഷേധാവിനെ ഭരേ സ്വർമേ അപ്പോൾ ബീർബൽ സിംഗ് പറയുന്നത് ഒരു താക്കീത് നൽകിക്കൊണ്ട് അഭിബി വക്തേ ഇനിയും സമയമുണ്ട് ഇബ്രാഹിം അലി സാഹാബ് ആ മേരി സാംന സി ഹഡ്ജായി നിങ്ങൾ ഇവിടെ നിന്നും തിരിച്ചു പോകൂ അല്ലെങ്കിൽ മേരേ സാംനെ സി ഹഡ്ജോയെ എൻ്റെ മുന്നിൽ നിന്നും പോയിക്കോളൂ ഹഡ്ജായി ആ മാറിപ്പോകൂ പോയാലും ഇബ്രാഹിം അലി എന്താ പറയുന്നത് ചുനൗത്തി ഭരേസ്വറമെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് ചുനൗത്തി എന്ന് പറഞ്ഞാൽ വെല്ലുവിളിച്ചുകൊണ്ട് ആ അപ്പം ചെലായി ചലായ ഗജി ആ നിങ്ങളിൽ ലാത്തി വീശു അല്ലെങ്കിൽ ലാത്തി ചാർജ് നടത്തിക്കോളൂ ഇൻസ്പെക്ടർ സാഹബ് എന്ന് പറയണ ആര് ആ നമ്മുടെ ഇബ്രാഹിം അലി

ആ കുളമ്പിൻ കീഴിൽ അതായത് അതിലാണ് പറയുന്നത് ടാപോക്കി നീച്ച എന്ന് പറഞ്ഞാൽ ഘോടയ്ക്ക് ടാപ്പോക്കി നീച്ചയാക്കാൻ ഫഡ്ജാത്താഹെ പൊട്ടിപ്പോവാണ് ചെയ്യുന്നത് സ്വാധീനത സേനാനി അധിർ ഹോജാത്തേഹേ സ്വാധീനത എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ആ സേനാനി അദീർ ഹോജാത്തേഹേ സേനാനെ അതിർന്നു പറഞ്ഞാൽ സ്വ എല്ലാവരും സേനാനിമാരൊക്കെ നമ്മളെ നേതാവിനെയാണ് ഈ പരിക്കു പറ്റിയത് അവർ ആ അസ്വസ്ഥരാവുകയാണ് അദീർ ഹോജാത്തഹേ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥരാവുകയാണ് അപ്പം അത്തൊരു സ്വരാജി ഫസ്റ്റ് സ്വരാജി ഒരാൾ പറയാണ് ഗബിറായി സ്വർമി ഗബ്രായിസ് വർമ്മി എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താണ് പേടിയോടെന്താണ് ഭയത്തോടെന്താ പറഞ്ഞു അരേ തേക്കു തേക്കുനെപ്പബ്രാഹിം സാബ്ക്ക് ഊപ്പർ ചടാതിയ ആ ഉൻക സെർഫ്ഗയാ ആ എന്താ ചെയ്തിട്ടുള്ളത് ഇൻസ്പെക്ടർ സാഹബ് അയാളുടെ കുതിരയെ നമ്മുടെ ഇബ്രാഹിം അലിയുടെ മേത്തേക്ക് ചാടിച്ചിരിക്കുകയാണ് അതോ ഉൻക സിർ ഫഡ്ഗയാ എന്താ സിർ ഫയെന്നു പറഞ്ഞാൽ തല പൊട്ടിപ്പോയിരിക്കുന്നു അപ്പൊ സ്വരാജ് രണ്ടാം സ്വരാജ് കേട്ടിട്ട് എന്താ പറയുന്നത് അയ്യോ ആ തലയിൽ നിന്നും ചോരയാണല്ലോ ഘൂൺ നിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു വരുന്നുണ്ടല്ലോ ജല്ലാത് ധാരൂ ജല്ലാന്ന് പറഞ്ഞാൽ ക്രൂരനായ അല്ലെങ്കിൽ ദയയില്ലാത്ത നമ്മൾ പറഞ്ഞ രാക്ഷസെന്നൊക്കെ പറഞ്ഞില്ലേ ആ ദയമില്ലാത്ത ഒരു ദാരു ഇൻസ്പെക്ടർ അംഗ്രേസും ഒക്കെ പിട്ടു ആ ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാല് നക്കുന്നവനാണവൻ പിട്ടു എന്ന് പറഞ്ഞാൽ കാല് നക്കുന്നവൻ അപ്പോൾ മൂന്നാമത്തെ സ്വരാജ് പറയാണ് ഹം കിരായ്ക്ക് ടട്ടുനെഹി ഹെ ജോ തേരി നിർദയതാ സെ ടർക്കർ പലട്ടിലേ എന്താ പറയുന്നത് കിരായെന്നാണ് വാടകയ്ക്കെടുത്ത ടട്ടു എന്ന് പറഞ്ഞാൽ കുതിര ഞങ്ങളെ വാടകയ്ക്കെടുത്ത കുതിരകളൊന്നുമല്ല തേരി നിർദ്ദയത നിർദയ മനുഷ്യത്വം ഇല്ലായ്മയിൽ പേടിച്ചുകൊണ്ട് ടർക്കർ പേടിച്ചുകൊണ്ട് പലട്ടിലേ ഞങ്ങളെ വിശ്വസ്തത കാണിക്കാൻ നിങ്ങൾ വാടകയ്ക്കെടുത്ത കുതിരകളൊന്നുമല്ല ഞങ്ങള് സ്വാധീനതാക്കിയ സച്ചയ സേവക് ഹെ ഞങ്ങളെന്താണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള സച്ചയ സേവകെ നമ്മുടെ ഭാരത് സേവിക്കുന്ന സച്ചി സേവിക യഥാർത്ഥ സേവകന്മാരാണ് അപ്പം ഞാൻ തിങ്ക ഞങ്ങളുടെ ജീവൻ വേണമെങ്കിലും പണയം വയ്ക്കും അല്ലെങ്കിൽ ഞങ്ങൾ ജീവൻ വേണമെങ്കിലും നൽകും മകർ ഭാരത്മാക്കി ഹാത്തോമയും ബേഡിയനെഹിം ബർദാശത് കരകിയെങ്കിൽ ആ ഭാരത് മാതാവിൻ്റെ കൈകളിൽ ഒരിക്കലും കൈവിലം അണിയിക്കാൻ ഞങ്ങൾ അത് ഞങ്ങൾ ഒരിക്കലും സഹിക്കില്ല ബ്രദാശത്കരണെന്ന് പറഞ്ഞാല് സഹിക്കില്ല ബേഡിയാന്ന് പറഞ്ഞാല് കൈവിലങ്ങ് ഭാരത് മാതാ കി ജോയ് സബി സ്വരാജി ദുഹരാതേ എന്തെയ്യുന്ന എല്ലാ സ്വരാജി വരും ദുഹരാതി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു സാധി ചാരോർ ചീക്ക് പുക്കാർക്ക് ആർത്ത്സ്വർ കുഞ്ചിത്തേഹെ ആ അത് ചാരോർ എന്ന് പറഞ്ഞാൽ നാല് ഭാഗത്തു നിന്നും ചീക്ക് പുക്കാർ എന്ന് പറഞ്ഞാൽ നിലവിളിച്ചു കൊണ്ട് അല്ലെ ആ അതെ ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞാൽ ആർത്ത്സ്വർ ആർത്തനാദം മുഴക്കിക്കൊണ്ട് കുഞ്ചിത്തേഹി മുഴങ്ങ് മുഴങ്ങിക്കേക്കുക എന്ന് പറയില്ലേ ഭാരത് മാതാക്കി ജയ് ജെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പശ്ചാത്തല സംഗീതം എന്ന് പറയുന്നത് എന്താണ് ആസാദിക്ക് കിസി ഗീത് കി ധുൻ ആ ഏതെങ്കിലും സ്വാതന്ത്ര്യ ഗീതങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത ദൃശ്യത്തിലേക്ക് ദൃശ്യാന്തർ ബാസാർ മേ ധടാധ് ദൂക്കാനോക്കെ ഷട്ടർ ഖിർനേലക്തേ ഹേ തനാവ് ഭരി ഇട്ടപ്പിണിയം എന്താണ് ബാസാർ മേ ആ ചന്തയിൽ ധടാധഡഡ് പെട്ടെന്ന് പെട്ടെന്ന് ദൂക്കാനോക്കെ ഷട്ടർ ഹേ ആ എല്ലാവരും ആ ദുക്കാനിൻ്റെ ഷട്ടർ അടിച്ചു അടയ്ക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നു തനാപരി ഇട്ടിപ്പിണിയാം പിന്നെ സംഘർഷം നൽകുന്ന ഒരുപാട് അറിയിപ്പുകൾ വരുന്നു എന്താണ് ഫസ്റ്റത്തെ അറിയിപ്പാണ് സുതേ ഹോ ഇബ്രാഹിം അലി ഗോഡേസ് കുച്ചൽ ഗൈ ഇത് കേൾക്കുന്നുണ്ടോ ഇബ്രാഹിം അലി ഗോഡേസ് കുച്ചൽകയെ നമ്മുടെ ഇബ്രാഹിം അലി ആ കുതിരപ്പുറത്ത് നിന്നും കുതിരയാൽ ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നു ചവിട്ടി മെതിക്ക എന്നാണ് കുച്ചൽഗയേൻ്റെ അർത്ഥം രണ്ടാമത്തെന്താ അറിയിപ്പ് കൈ സ്വരാജ് ജഗ്മി ഹോഖയെ ആ ഒരുപാട് സ്വരാജികൾക്ക് ജഗ്മി മുറിവേറ്റിരിക്കുന്നു ജഗ്മി എന്ന് പറഞ്ഞാൽ മുറിവേൽക്കുക എന്ന വേപ്പിച്ച് കാട്ടേ അവർ പിന്മാറുന്നുമില്ല എന്ന പോലീസ് ഉനി ഇന്ന ജാനേതെ തെ ഹേ ആ പോലീസാണെങ്കിലോ അവർ മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നുമില്ല മൂന്നാമത്തെ അറിയിപ്പ് എന്താണ് ഷഹർ മേ തനാഫൽഹാ ഹെ പട്ടണത്തിൽ സംഘർഷഭരിത സംഘർഷഭരിതമായ അവസ്ഥ എന്ന് പറയില്ല അതാണ് തനാവ് എന്ന് പറഞ്ഞാൽ സംഘർഷം സംഘർഷഭരിതമായ അവസ്ഥയാണ് നമ്മുടെ ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് മൈക്കും ദീൻദയാൽ ജിയോ ശംഭൂനാഥൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം മൈക്കും എന്താ പറയുന്നത് ഹബ് തോ ബുഖാൻ ജാഥ മേ ബി ജുലൂസ് മേ ഷാമിൽ ഹോവുങ്ക എന്താ ഇനി എനിക്ക് ഇതൊന്നും സഹിക്കാൻ സാധിക്കില്ല ഇനി ഞാൻ നിൽക്കില്ല മേ ബി ജുലൂസ് മേ ഷാമിൽ ഹോവങ്ക ഞാനും ആ ജാഥയിലോട്ട് പോവുകയാണ് എന്ന് മൈക്ക് പറയാണ് അപ്പം ദീൻദയാൽ ജിയോ ദൂക്കാൻ ബന്ധുക്കർ മേ ബി തുമരേ ചലത്താഹു മൈക്കു ശംഭു തുമോശ്ര ഏഹോ ആ കടകളൊക്കെ അടച്ചിട്ട് ഞാനും നിന്റെ കൂടെ വരികയാണ് മൈക്കു ശംഭു നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തും ക്യാ സോച്ചുറ ഹെഹോ ശംഭുനാഥ് എന്ന് പറയുന്നത് വിരോധമേ പൂര ബാസാർ ബന്ധു ഹോരഹാ ദുക്കാൻ ഗുലി രക്സക്താഹോ ആ ഈയൊരവസ്ഥയിൽ എല്ലാ കടകളും അടച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ കട മാത്രം തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് ഏകദിനത്തോ മർണാഹി ഹേ ആ ഒരു ദിവസം എന്തായാലും മരിക്കേണ്ടത് തന്നെയാണ് ജോ കൊച്ചു ഹോനാ ഹെഹോ അതിനിപ്പോൾ എന്ത് വന്നാലും ആ കിർവേ ആക്കീർ വേ ലോക്ക് സഭിയു ജാൻ തേരേ ഹേ ഹേ ആ നമ്മൾക്ക് വേണ്ടിയല്ലേ അവർ സ്വന്തം ജീവനും കൂടി കളഞ്ഞിട്ട് അവിടെ ജീവൻ നൽകി കൊണ്ടിരിക്കുന്നത് അതാണ് വേ ലോക്ക് ആരാണ് ആ സ്വരാജികളെയാണ് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ശംഭുനാഥ് പറയുകയാണ് അപ്പം ശംഭുനാഥൻ ദീൻദയാൽജിക്ക് എന്തായാലും ഒരു ദയവ് വന്നു അല്ലേ അവർ ആരോടും ഒപ്പമായിരുന്നു ബ്രിട്ടീഷുകാരോടൊക്കെ ഒപ്പമായിരുന്നു അല്ലെങ്കിൽ വലിയ വലിയ പണ എന്താണ് പണക്കാരുടെയൊക്കെ കൂടെ ആയിരുന്നു പക്ഷേ ഇതും കേട്ടതോടുകൂടി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയില്ലേ നമുക്ക് വേണ്ടിയല്ലേ എന്ന് കേട്ടത് അവരെല്ലാം മാറി नएभद्य से सैकड़ों लोगों की उत्तेजित आवाज आती है मारो मारो अपो അണേറയിൽ എന്താണ് ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങളുടെ നിർഭരമായിട്ടുള്ള ഒരു ആവാസ് ശബ്ദം വന്നത് വരികയാണ് എന്താണ് മാറു മാറു കൊല്ലു കൊല്ലു സിഫായോക്കോ മാരോ ആ പട്ടാളക്കാരെ കൊല്ലു ഏ അപ്പനേ ഹി ഭായ് ബന്ധു ഹെ പറയുമ്പോൾ അവർ നമ്മുടെ ആളുകൾ തന്നെയാണ് മകർ എന്നാൽ അംഗ്രേസും ഗെ പിട്ടു പൻഗേ ഹെ അവരൊക്കെ അംഗ്രേസും ഒക്കെ പിട്ടു അംഗ്രേസുകളുടെ ബ്രിട്ടീഷുകാരുടെ അടുത്ത കാലു നക്കുന്നവരായിരിക്കുന്നു അല്ലെങ്കിൽ അവർ ബ്രിട്ടീഷുകാരുടെ വെറും എന്താ അടിമകളായിരിക്കുന്നു കാലു നക്കുന്നവരെന്നൊക്കെ പറഞ്ഞാൽ അടിമകളായിരിക്കുന്നു അപ്പോൾ പിന്നെ പശ്ചാത്തല സംഗീതം ആ ആസാദി ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആ തുനിയോടു കൂടിയിട്ടുള്ള ആ ഒരു പശ്ചാത്തല സംഗീതം കടന്നു വരികയാണ് ഇനി അടുത്ത ദൃശ്യത്തിലേക്ക് ഉമ്മടത്തി ചളി ആരോഹി ഉത്തേജിത് ഭീഡ് നസ്ദീകാരഹാ ഹെ തബി എക്ക് മോട്ടോർ കാർക്ക് സ്റ്റാർട്ട് ഹോനേക്ക് ഈ ധനി ഉമടത്തി എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ചെയ്യുകയാണ് അതായത് ഇളകി മറയുന്ന ആ ജനക്കൂട്ടം കടന്നു വരികയാണ് ഉത്തേജിത് ഭീട് കാസ്വർ അവരുടെ സ്വരം ആ അടുത്തടുത്ത് വരികയാണ് നസ്ദി എന്ന് തന്നെ അടുത്തടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു തബി അപ്പം തന്നെ എക് മോട്ടോർക്കാർക്ക് സ്റ്റോട്ട് സ്റ്റാർട്ട് ഹോനയ്ക്ക് ധ്വനി ആ വാഹനം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സൗണ്ടും കേൾക്കുന്നു ബീർബൽ സിംഗ് ഗബ്ഡാക്കർ ഗബ്ഡാക്കർ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് പരിഭ്രാന്തി ആർക്ക് പരിഭ്രാന്തി വന്നിട്ടുണ്ട് ആ ബിർബൽ സിംഗിന് ഗബ്ഡാക്കർ അല്ലെങ്കിൽ പരിഭ്രാന്തി ഹരേ ഡി എ സാഹബ് തോ ചെൽ ആ ഡി എസ് പി സാഹേബും പോയോ അപ്പം മേനിക്കാൻ ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് അഹിംസക്ക് വ്രതാരിയോണ്ടിയാവൂർ ബാദ് ഹെ ഹിംസക് ഭീട് കസാമന കറനാവൂർ എന്താണ് ഈ ഹംസ അഹിംസ എന്ന് പറഞ്ഞ് നടക്കുന്നവരെ അവരെ നേരിടുക എന്ന് പറഞ്ഞാൽ അല്ല അവരെ വടികൊണ്ടടിക്കുക എന്നൊക്കെ പറഞ്ഞാലൊരു അതൊരു തരത്തിലുമുണ്ട് പിന്നെ മറ്റൊരു തരമാണെങ്കിലോ ഹിംസകീട് ആക്രമിക്കുന്ന ജനക്കൂട്ടം അവരെ നേരിടുക എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലാണ് അപ്പം രണ്ട് തരമായിട്ട് അല്ലെങ്കിൽ രണ്ട് തരത്തിൽ ആരെ നേരിടണം ജനക്കൂട്ടത്തെ നേരിടേണ്ട ഭയത്തിൽ നിൽക്കണ ബീർബൽ സിംഗ് എന്നിട്ടോ ആദേശാത്മക് സ്വർമ്മി ഒരു എന്താ പറയുക ആജ്ഞ കൊടുക്കുകയാണ് സി ബാഹ്യോ ആഹിസ സി പി ചെ ഹാഡ് ചെലോ ആ പട്ടാളക്കാരെ ആഹിസ പതുക്കെ പതുക്കെ നിങ്ങൾ തിരിയൂ പി ചെ ഹാഡ് ചലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞോളൂ പിന്തിരിഞ്ഞോളൂ അപ്പം ഘോഡോങ് കിട്ടാപ്പോക്കെ മൂടനേക്കാസ്വർ ആ കുതിരയുടെ ആ കുളമ്പടിയുടെ എന്താണ് സ്വർ തിരിയുന്ന ആ സൗണ്ട് കേൾക്കുകയാണ് അങ്ങനെ ഡി എസ് ബി സാഹബും ജല്ലാദ് ബീർബൽ സിംഗും എല്ലാം പോയി കഴിഞ്ഞു അപ്പോൾ ഇബ്രാഹിം അലി പറയാനുള്ള കരാവത്തേ എന്ന് പറഞ്ഞാൽ ആ കുറച്ച് കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുറി മുറിവേറ്റാൻ പരിക്കേറ്റ് കിടക്കുകയല്ലേ ആ ഒരു എന്താ പറയുക വിറച്ചുകൊണ്ടുള്ള ആ സ്വരത്തിൽ എന്താ പറയുന്നത് ക്യൂ കൈലാഷ് ഏ ആവാസേം കൈ സി ഹെ ആ എന്താണ് കൈലാഷ് എന്താണ് ഞാൻ ഈ കേൾക്കുന്നത് ഈ ആവാസേം കൈ സീഹേ ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് ക്യാ ലോ ഷഹർസ്യാരേ ഹെ നമ്മുടെ ജ ജനങ്ങളെ പട്ടണത്തിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയോ എന്ന് ചോദിക്കുകയാണ് കൈലാഷ് ചിന്തി പോക്കാർ കുറച്ചൊന്ന് കുറച്ച് നേരം ചിന്തിച്ചിട്ട് ജി ആ ആ ശരിയാണ് ഹസാരോ ആത്മീയ ആയിരക്കണക്കിന് നമ്മുടെ ജനങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇബ്രാഹിം അലി ടോ ആ ഖൈര്യത്നഹിയും ജണ്ടൽ ഔട്ട് ആദോ ആ ഇനി നല്ലത് വരില്ല എന്നുള്ളത് ഇനി കുശലാന്വേഷണത്തിന് ഇനി വേറൊരു പറച്ചിലും ഇനി ആവശ്യമില്ല ജണ്ടൽ ഔട്ടാതോ നമ്മുടെ പതാകകൾ നമ്മളെ നമ്മുടെ ആ കൂടി തിരിച്ചെടുക്കൂ ലൗട്ട് ആദൂ ഹമീ ഫൗരൻ ലൗട്ട് ചലന ചാഹിയെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫൗറൻ പറഞ്ഞ വേഗം തന്നെ നമ്മളിവിടുന്ന് തിരിച്ചു പോകേണ്ടതുണ്ട് നമുക്ക് നെഹിൻത്തോ ഇല്ല എന്നുണ്ടെങ്കിൽ തൂഫാൻ വചായിക ഇല്ലയെന്നുണ്ടെങ്കിൽ കൊടുങ്കാറ്റ് തന്നെ ഇവർ അല്ലെങ്കിൽ നമ്മുടെ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് നമ്മുടെ ജനങ്ങളെത്തും തൂഫാൻ തന്നെ ബഹളം ഉണ്ടാകും ഹമി അപ്പനെ ഭയോസെ ലി നെഹീൻ കർണീഹേ അവർ എന്താണ് അഹിംസാവാദികളാണ് അല്ലേ അവർക്ക് അക്രമത്തിൻ്റെ ഒരു ശീലം ഇല്ല അതാണ് അവർ പറയുന്നത് ആദ്യം തന്നെ ആര് പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം അലി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്തിന് വന്നതല്ല ഞങ്ങൾ വാഹനങ്ങൾ തകർക്കാനോ അല്ലെങ്കിൽ കഥ കടകളൊക്കെ തകർക്കാനോ ഒന്നും വന്നതല്ല ഞങ്ങൾ ഇവിടെ നിന്ന് സമാധാനപരമായിട്ടുള്ള ഒരു എന്തിന് വന്നതാണ് ആ ഞങ്ങളുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള സമരത്തിന് വേണ്ടി വന്നതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഹയപിന് ഭായോസി ലഡായ നെഹിം കർണീഹേ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് സിപ്പാഹിയാണ് പട്ടാളക്കാരനായ നമ്മളെ ആളുകളാണ് അപ്പോൾ അവരോടൊന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല യുദ്ധം ചെയ്യാൻ ലഡായി കർണി നെഹീൻ കർണീഹയെന്നു പറഞ്ഞാൽ യുദ്ധം ചെയ്യാനില്ല കഹോ കഹോ സെസ് വാപ്പസ് വാപ്പസിലവിടിച്ചല്ലേ എല്ലാവരോടും പോയി പറയേ തിരിച്ചു വരാൻ പറയേ എല്ലാവരോടും മതിയാക്കാൻ പറ എന്ന് പറയുകയാണ് അപ്പം കൈലാഷ് എന്താ പറയുന്നത് അപ്പം നീക്കാൻ പോവാത തോന്നുന്നുണ്ട് ആ പരിക്കേറ്റ് കിടന്നോടത്ത് നിന്ന് നമ്മൾ ഇബ്രാഹിമല്ലേ നീക്കാമെന്ന ആ ടൈമിൽ കൈലാഷ് എന്താ പറയുന്നത് ഏ ക്യാക്കറേ ആ എന്താണ് ചെയ്യുന്നത് ഉടനേക്ക് കോശിഷ് ക്യൂ കറേ എന്തിനാണ് എണീക്കാൻ ശ്രമിക്കുന്നത് കോശിഷ്ണെന്നു പറഞ്ഞാൽ കോശിഷ് കണന്ന് പറഞ്ഞാൽ ശ്രമിക്കുന്നത് ജെ സി ആപ്പ് കഹേങ്കെ പൈസ ഹിയോഗ എന്താണോ നിങ്ങൾ പറയുന്നത് അതേപോലെ തന്നെ നടക്കും അങ്ങനെ കൈലാഷ ജനങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ലോഹോങ് കി ഓർ മുടുക്കർ മുടുക്കുന്നത് എന്നാൽ തിരിഞ്ഞുകൊണ്ട് എന്താ പറയുന്നത് ഭാര്യവും സഹോദരങ്ങളെ ഇബ്രാഹിം ചാച്ചാക്കിയെ ജൽദി സേ സ്ട്രെക്ചർ തയ്യാറുകരു നമ്മളുടെ ഇബ്രാഹിം ചാച്ചയ്ക്ക് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് സ്ട്രക്ചർ തയ്യാറാക്കൂ കാരണം എന്താ പരിക്കേറ്റ് കിടക്കല്ലേ ആ എന്നിട്ടോ ജെണ്ടിയോക്കെ കോ സാഫോ ഓർ റുമാലോസിയ ബാന്ധു ജെണ്ടിയോക്കെ ബാസോങ് കോ അതായത് പനാഗൾ കെട്ടിയ മുളകളുണ്ടല്ലോ ആ മുളകളിൽ സാഫും റുമാലോസിയ ബാന്തു ആ തുപ്പികളും നമ്മുടെ ആ ടവറൊക്കെ കണ്ടിട്ട് കെട്ടിയിട്ട് ഒരു സ്ട്രക്ചർ പോലെ ആര് പറയാണ് കൈലാശി പറയണേ ജൽദിക്കാരു എത്രയും പെട്ടെന്ന് തയ്യാറാക്കൂ ഇബ്രാഹിം അലി കാമ്പതി ആവാസ ആവാസമേ എന്ന് പറഞ്ഞാൽ വിറക്കുന്ന ആ സൗണ്ടോടുകൂടി ശബ്ദത്തോടു കൂടി പറയുന്നത് ലോകോക്ക് മനോവൃത്തിമയായ വ പരിവർത്തൻ ഹി അമാരി അസ്ലി വിജയ് ഹേ കൈലാഷ് എന്ന് പറയുന്നത് ആ നമ്മുടെ ജനങ്ങളുടെ ആ മനോവൃത്തിയിൽ അവരുടെ മനസ്സിൽ വന്ന ആ ഒരു മാറ്റമുണ്ടല്ലോ അതാണ് നമ്മുടെ യഥാർത്ഥ വിജയം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ജനങ്ങളെ കൊണ്ടുവരാമെന്നുള്ള ലക്ഷ്യം അതാണ് നമ്മുടെ യഥാർത്ഥ വിജയം ഹമാര ഉദ്ദേശ്യ കേവൽ ജനതാക്കീ സഹാന ബുദ്ധി പ്രാപ്ത കർണാ ഹെ എന്ന് പറയുന്നത് ആ ജനതകളുടെ നമ്മുടെ ജനങ്ങളുടെ ാനുഭൂതി കിട്ടുക എന്നുള്ളതാണ് ഉൻ ഈ മനോവൃത്തിക്കോ ബദൽ ദേനായ അവരുടെ ആ ഒരു ആ മനസ്സിന് മനോഭാവത്തിന് മാറ്റം വരുത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം അവിടെയാണ് നമ്മുടെ വിജയം ജിസ്തിൻ ഹം ഇസ് ലക്ഷ്യപ്പാർ പഹുഞ്ചായെങ്കിൽ എപ്പോഴാണോ നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ഉസീദിൻ സ്വരാജ്യ സൂര്യക്ക ഉദയ ഹുക അപ്പം മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ സ്വരാജ്യം എന്നുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നുള്ള ആ ഒരു സൂര്യനിൽ ഉദയം കൊള്ളുവാൻ സാധിക്കുള്ളൂ ജയ് ഭാരത് സബി ജോഷിയിലെ സ്വർമ്മ ജയ് ഭാരത് ദോഹരാത്തേ അപ്പൊ എല്ലാവരും നല്ല ആവേശത്തോട് കൂടി ജോഷിയിലെ നല്ല ആവേശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു ആ ദോഹരാത്തേ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് ജയ് ഭാരത് ജയ് ഭാരത് മാതാ ജയ് ഭാരത് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ലാസ്റ്റ് എന്താണ് ഒരു പശ്ചാത്തല സംഗീതം ആസാദി കി ദുൻ സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു ധ്വനി ആ ഒരു സംഗീതം മുഴങ്ങി ഇങ്ങനെ കേൾക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്രയുള്ളു നമ്മുടെ നാട്ട്യരൂപാന്തര ജുലൗസ് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു ചെറുകഥയെ നമ്മുടെ ചിത്രാമുതുകൾ ജീ നാട്യൂപാന്തരം അല്ലെങ്കിൽ നാടകത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കിക്കേ ഒരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്രയേറെ ആളുകളാണ് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം ജീവൻ പൺ പണയം വെച്ചിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തുന്നത് നമ്മളിപ്പോൾ സുഖകരമായി ജീവിക്കുന്നതൊക്കെ എന്താണ് നമ്മുടെ പൂർവികരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് അല്ലേ അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ദീർഘകാലത്തെ അടിമത്തത്തിൽ നിന്നും അവർ നമുക്ക് എന്തു നൽകി സ്വാതന്ത്ര്യം നൽകേണ്ടായി അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഈ നമ്മുടെ നാട്യരൂപാന്തരം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു രണ്ട് പാട്ടായിട്ടാണ് നമ്മൾ ഈ ജൂലൂസ് എന്നുള്ള നാട്യരൂപാന്തരം ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പാർട്ട് വൺ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പോയി കാണണം ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് എക്സാമിനും അതേപോലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും ആൻസഴ്സൊക്കെ നമ്മൾ അടുത്ത പാർട്ടിൽ ചെയ്യുന്നതാണ് ഇതന്നെ ലെങ്ത് കൂടിയിട്ടുണ്ട് ഇത്രയും ലെങ്ത്ത് വേണം കാരണം അത്യാവശ്യം എന്തുണ്ട് ലെങ്ത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഇനി ഏതെങ്കിലും വേർഡിൻ്റെ മീനിങ് അറിയണമെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ഹിന്ദി ഈ ഗുരു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ ആ സമയം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ धन्यवाद बच्चों